ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഗൗരി ചെന്ന് പെട്ടിരിക്കുന്നത്. ആ പ്രശ്നത്തിൽ നിന്നും ഗൗരിയും കുടുംബത്തെ രക്ഷിക്കുന്ന നെട്ടോട്ടത്തിലാണ് ശങ്കർ. എന്നാൽ ഗൗരിയെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം ഇപ്പോ ധ്രുവനും നവീനും കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൗരിയെ അപായപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ധ്രുവനും നവീനും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കറും ശ്രമിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ഗൗരിയും ശങ്കറും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഗൗരിയെ താനാണ് ഒളിപ്പിച്ചത് എന്നുള്ള സത്യം മറ്റുള്ളവരോട് തുറന്നു പറയാനും പറ്റത്തില്ല. അത് ഗൗരിയുടെ ജീവന് തന്നെ ആപത്തായിട്ട് മാറും. മറ്റൊരു ഭാഗത്തുകൂടി ധ്രുവന്റെയും നവീന്റെയും കയ്യിൽ നിന്നും ഗൗരിയെ രക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ വലിയൊരു ആപത്തിലാണ് ശങ്കർ ചെന്ന് പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സമയത്ത് ഇനി ശങ്കറിന്റെ മുന്നിലുള്ളത് ഈ ഒരു സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുക. പക്ഷെ ധ്രുവന് ഈ സത്യങ്ങൾ അറിയാവുന്നതുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നവീനെയും ധ്രുവനും കൂടി ചേർന്നിട്ട് ഗൗരിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ ഷാന് ധ്രുവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നവീനും ധ്രുവനും തമ്മിൽ വലിയൊരു ശത്രുക്കളായിരുന്നല്ലോ, അങ്ങനെയുള്ള ശത്രുതയിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും ഫ്രണ്ട്സ് ആയത് എന്ന് ചോദിക്കുമ്പോൾ, ആ ഗൗരി കാരണമാണ് ഞങ്ങൾ ശത്രുക്കളായതും ഗൗരി കാരണമാണ് ഞങ്ങൾ ഒരുമിച്ചതും. ഗൗരിയെ അന്ന് ആ ഒരു വിവാഹം നടക്കുന്നതിൻ്റെ അന്ന്, ഗൗരിയുടെയും ശങ്കറിന്റെ വിവാഹം നടക്കുന്ന അന്ന് നവീനെ വിളിച്ചു വരുത്തിയത് ഞാനാണ്. പക്ഷെ നവീന് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ആ ഒരു വിവാഹ മണ്ഡപത്തിൽ നടന്നത്. അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയാണ് നവീൻ ഉണ്ടായത്. അതിനുശേഷം ഗൗരിയുടെ കയ്യിൽ നിന്നും അടിയും വാങ്ങിച്ച് എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ നാറി നാണം കെട്ട് നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഞാൻ നവീനെ കാണുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ വീണ്ടും ഒരുമിച്ചത്. അന്ന് പ്രൊഫസറും ആദർശും തമ്മിൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊക്കയിലോട്ട് അടിച്ച് തള്ളിയിട്ടു. ആ ഒരു സംഭവങ്ങളെല്ലാം ഞങ്ങളുടെ പ്ലാനായിരുന്നു. അന്ന് ആ ഒരു ബോഡി എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഷാൻ ചോദിക്കുന്നുണ്ട്. കാരണം ധ്രുവന്റെ ബോഡി കിട്ടി എന്ന് കേസ് വരെ വന്നു. അപ്പൊ എങ്ങനെ കിട്ടി, ആ ബോഡി ആരുടെയാണ്, അതൊരു തമിഴിന്റെ ബോഡിയാണെന്നും എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടിൽ തെളിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില നൂലാമാലകൾ നവീൻ തന്നെ ഒപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള സത്യങ്ങൾ ധ്രുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും ശങ്കറിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഗൗരിയെ രക്ഷിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തമ്പിയും തമ്പിയുടെ കൂട്ടരും കൂടി ചേർന്നിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ശങ്കർ ചെന്നിരുന്നു. ആ സമയത്ത് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരി എങ്ങനെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തമ്പിയണ്ണൻ പറയുന്നത്, ഇപ്പോൾ ഗൗരി ഭയങ്കര ടെൻഷനിലാണ്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഗൗരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഗൗരിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പുറത്ത് പോവുകയോ കറങ്ങാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒന്ന് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾ ഏകദേശം ഇത് സോൾവ് ആക്കാനുള്ള ഒരു ഐഡിയ കിട്ടും എന്നൊക്കെ അവിടെ തമ്പിയണ്ണൻ ശങ്കറിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ യോഗിനിയമ്മയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഗൗരിയെ പുറത്തു കൊണ്ടുവരണം. യോഗിനിയമ്മ ഒരിക്കലും ഗൗരിയെ പുറത്തുവിടാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ യോഗിനിയമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് യോഗിനിയമ്മ അറിയാതെ ഗൗരിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശങ്കർ ശ്രമിക്കുകയാണ്. ഈ ഒരു സംഭവങ്ങൾ അവിടെ നടക്കുമ്പോഴും അവിടെ ചാരങ്ങാട്ട് ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് പിന്നില് ഗംഗയും മുത്തശ്ശിക്കും കാര്യങ്ങളൊക്കെ അറിയാം, ഗംഗയാണ് ഇതിന്റെ പിന്നില് എന്നൊക്കെയുള്ള സംശയം രാധാമണിക്കുണ്ട്. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് രാധാമണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടി ഗംഗയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും കമല ശ്രമിക്കുകയാണ്. കമല കഴിക്കുന്ന ഗുളിക എല്ലാം പൊടിച്ച് ഒരു പാലിൽ കലക്കി കമല വെച്ചിട്ടുണ്ടായിരുന്നു ഗംഗയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗംഗ അത് കുടിക്കുവാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗംഗയുടെ തലയൊക്കെ ഒരുമാതിരി പെരുപ്പ് കൊണ്ട് അവസാനം ഒരു അബോധാവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഗംഗയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഗംഗ വെളിവില്ലാതെ വിളിച്ചു പറയും എന്ന് ഉറപ്പുണ്ടായിരുന്നു കമലയ്ക്ക്. അങ്ങനെ ഗംഗയ്ക്ക് വേണ്ടിയിട്ട് പാലൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഗംഗ വന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് രാധാമണി വന്ന് ഓരോ കാര്യങ്ങൾ ഗംഗയോട് പറയുകയും എനിക്ക് ഗൗരിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ആരാണെന്നുള്ള സത്യം എനിക്കറിയാമെന്നും അത് എല്ലാവരോടുമായിട്ട് എനിക്ക് പറയണം, അതുകൊണ്ട് നീ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഹാളിൽ വരാനായിട്ട് രാധാമണി പറഞ്ഞയച്ചു. എന്നിട്ട് കമലയുടെ കയ്യിൽ നിന്ന് ആ ഒരു പാലെടുത്ത് കുടിച്ചത് രാധാമണിയാണ്. അതോടുകൂടി പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. വെളിവ് വെള്ളിയാഴ്ചയില്ലാതെ രാധാമണി വായിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയും, അവിടെ വലിയൊരു പൂരപ്പുറമ്പാക്കും എന്നുള്ളത് ഉറപ്പാണ്.
അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശങ്കർ ഗൗരിയെ കാണാൻ വേണ്ടിയിട്ട് യോഗിനിയമ്മ ഉള്ള സ്ഥലത്തെത്തി. യോഗിനിയമ്മ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ശങ്കർ ഗൗരിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗൗരിയും ശങ്കറും കൂടി പുറത്തു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഗൗരിയെ ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ യോഗിനിയമ്മ അവിടെ പ്രത്യക്ഷപ്പെടുവാണ്. അങ്ങനെ യോഗിനിയമ്മ ശങ്കറിന് വഴക്ക് പറഞ്ഞതിന് ശേഷം നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോ, എന്തായാലും ഗൗരിയെ ഞാൻ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് യോഗിനിയമ്മ ശങ്കറിനോട് പറഞ്ഞു. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ശങ്കർ ഇപ്പോൾ വലിയൊരു ഊരാക്കുടുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. അതിൽ നിന്നും ശങ്കറിനെ ഗൗരിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? അതുമാത്രമല്ല, മറ്റൊരു ഭാഗത്തുകൂടി ഇപ്പോൾ ആദർശ് വലിയൊരു കുടുക്കിലാണ്. ആ ഒരു കുടുക്കിൽ നിന്നും ആദർശിനെ വേണ്ടിക്ക് രക്ഷിക്കണം. അതിന് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.